മൈക്രോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റെഫ്രിജറേറ്ററുകളെ കുറിച്ചാണ്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 5 റെഫ്രിജറേറ്റർ ബ്രാൻഡുകൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ റെഫ്രിജറേറ്ററുകൾ വാങ്ങുമ്പോൾ ഉയർന്ന നിലവാരമുള്ള റെഫ്രിജറേറ്ററുകൾ തന്നെ വാങ്ങണം. അല്ലാതെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി വളരെ മോശം ബ്രാൻഡിൽപ്പെട്ട റെഫ്രിജറേറ്ററുകൾ വാങ്ങാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാണ് റെഫ്രിജറേറ്ററുകൾ എന്ന് പറയുന്നത്. അഞ്ചാമതായി പറയുന്ന ബ്രാൻഡ് ഹെയർ ആണ്. വളരെ വ്യത്യസ്ത മോഡലുകളുള്ള റെഫ്രിജറേറ്ററുകൾ ഹെയർ ഇന്ന് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. വളരെ ഗ്രാഫിക്സോട് കൂടിയതും ഒരുപാട് ഫെസിലിറ്റീസോട് കൂടിയതുമായ റെഫ്രിജറേറ്ററുകൾ അവർ പുറത്തിറക്കുന്നുണ്ട്. ഒരുപാട് ടെക്നോളജികൾ അവരുടെ റെഫ്രിജറേറ്ററുകൾ ഉപയോഗിക്കുന്നു. വളരെ നൂതനമായ സാങ്കേതിക വിദ്യയായ ട്വിൻ ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള റെഫ്രിജറേറ്ററുകളാണ് അവയുടെ ഫ്രിഡ്ജുകൾ ഉപയോഗിക്കുന്നത്. ഹെയറിന്റെ പുതിയ ഫ്രിഡ്ജുകളിൽ വ്യത്യസ്തമായ പല ടെക്നോളജികളും ഉപയോഗിച്ചിരിക്കുന്നു. ഹെയറിന്റെ പുതുതായി ഇറങ്ങുന്ന മിക്ക ഫ്രിഡ്ജുകളിലും വ്യത്യസ്തമായ പല മോഡുകളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുന്നു. അതുകൂടാതെ ഇവയുടെ ഷെൽഫുകളായിട്ട് ഉപയോഗിക്കുന്നത് ടെഫ്ലോൺഡ് ഗ്ലാസുകളാണ്. ഇത്തരം ഫ്രിഡ്ജുകൾ സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷൻ ആണ്. അതുകൂടാതെ ആന്റി ഫംഗസ് ഗ്യാസ്കറ്റുകൾ ഇവയിൽ ഉപയോഗിക്കുന്നു. ഫംഗസുകൾ അകത്തോട്ട് കടത്തിവിടാത്ത ഗ്യാസ്കറ്റുകളാണ് ഇത്തരം റെഫ്രിജറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. നാലാമത്തേത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഫ്രിഡ്ജ് വാങ്ങിക്കുന്നവരുടെ അഞ്ചാമത്തെ ഓപ്ഷൻ മാത്രമായിരിക്കണം ഹെയർ. ഹെയറിന്റെ റെഫ്രിജറേറ്ററുകൾക്ക് കംപ്ലൈന്റുകൾ തുടർച്ചയായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഫ്രിഡ്ജുകൾ വാങ്ങിക്കാൻ കഴിയാത്തവർ മാത്രമേ ഈ ഹെയറിന്റെ റെഫ്രിജറേറ്ററുകൾ തിരഞ്ഞെടുക്കാവൂ. നാലാമതായി നമ്മൾ പറയുന്നത് ഗോദ്രേജ് ആണ്. ഒരു ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ഗോദ്രേജ് 1957 മുതൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ റെഫ്രിജറേറ്ററുകളും മറ്റ് ഹോം അപ്ലയൻസുകളും നിർമ്മിച്ച് തുടങ്ങിയിരുന്നു. ഗോദ്രേജിന്റെ വളരെ വ്യത്യസ്ത തരത്തിലുള്ള റെഫ്രിജറേറ്ററുകൾ ഇന്ന് വിപണിയിലുണ്ട്. ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളും ട്രിപ്പിൾ ഡോർ റെഫ്രിജറേറ്ററുകളും സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകളും ഗോദ്രേജ് ഇന്ന് വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഗോദ്രേജിന്റെ റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീൻ ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കംപ്രസറുകളാണ്. വളരെ വൈഡായിട്ടുള്ള ഷെൽഫുകൾ ഗോദ്രേജിന്റെ ഒരു പ്രത്യേകതയാണ്. വളരെ വിശാലമായിട്ടുള്ള ഫ്രീസറും ബോട്ടിലുകൾ വെക്കുവാൻ വളരെ മോഡിഫൈഡ് ആയിട്ടുള്ള ബോട്ടിൽ ട്രെയും ഗോദ്രേജിന്റെ ഫ്രിഡ്ജുകൾ കാണപ്പെടുന്നു. അതുകൂടാതെ ആന്റി ബാക്ടീരിയൽ ഗ്യാസ്കറ്റുകൾ ഇത്തരം റെഫ്രിജറേറ്ററുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവ ഊരിയെടുത്ത് കഴുകി തിരിച്ച് ഇടത്തക്ക രീതിയിലുള്ള ഗ്യാസ്കറ്റുകളാണ് ഗോദ്രേജിന്റെ റെഫ്രിജറേറ്ററുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോദ്രേജിന്റെ ഫ്രിഡ്ജുകൾക്ക് 10 വർഷം കംപ്രസർ വാറന്റിയും 1 വർഷം ഫുൾ വാറന്റിയുമാണ് കമ്പനി നൽകുന്നത്. മൂന്നാമതായി നമ്മൾ പറയുന്ന ബ്രാൻഡ് വേർപൂൾ ആണ്. ഇന്ത്യയിലൊന്നും എന്നല്ല, ലോകത്താകമാനവും ഇന്ന് ഏറ്റവും കൂടുതൽ ഹോം അപ്ലയൻസുകൾ കച്ചവടം നടത്തുന്ന ഒരു ബ്രാൻഡാണ് വേർപൂൾ. ലോകം മുഴുവനായി വളർന്നു കിടക്കുന്ന ഒരു മൾട്ടി നാഷണൽ കമ്പനിയാണ് വേർപൂൾ. വേർപൂളിന്റെ ഇത്തരം ഫ്രിഡ്ജുകളിൽ വ്യത്യസ്തമായ പല മോഡുകളിലേക്കും മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. ഏകദേശം 5 വ്യത്യസ്ത മോഡുകളിൽ ഇവ നമുക്ക് വേരിയബിൾ ചെയ്ത് ഉപയോഗിക്കാം. ഫ്രീസർ മോഡ്, റെഫ്രിജറേറ്റർ മോഡ്, ഷെഫ് മോഡ്, ആൾ സീസൺ മോഡ്, ഡീപ് ഫ്രീസർ മോഡ്, അങ്ങനെ വ്യത്യസ്തമായ മോഡുകളിലേക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് റെഫ്രിജറേറ്റർ ഉപയോഗിക്കാൻ സാധിക്കുന്നു. വളരെ നൂതനമായ സാങ്കേതിക വിദ്യയായ ഇന്റലിജൻസ് ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കംപ്രസറുകളാണ് ഇത്തരം ഫ്രിഡ്ജുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. വേർപൂളിന്റെ ഇത്തരം റെഫ്രിജറേറ്ററുകളിൽ പച്ചക്കറികൾ 15 ദിവസം വരെ ഒരു കേടും സംഭവിക്കാതെ ഇരിക്കുമെന്ന് കമ്പനി ഉറപ്പുതരുന്നു. അതുകൂടാതെ ഇവയിലെ ഗ്യാസ്കെറ്റുകൾ മൈക്രോ ബ്ലോക്ക് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇതിനകത്തോട്ട് മൈക്രോ ബാക്ടീരിയകളൊന്നും പ്രവേശിക്കാത്ത രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്യാസ്കറ്റുകളാണ് ഇത്തരം വേർപൂളിന്റെ റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വേർപൂളിന്റെ റെഫ്രിജറേറ്ററുകളിൽ ഐസ് ട്വിസ്റ്റർ, ഐസ്ക്രീം ട്രേ, 2 എഗ്ഗ് ട്രേ, 2 ടഫ്ലോൺ ഗ്ലാസ് മുതലായവ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു. ഇനി നമുക്ക് അവസാനത്തെ മെയിനായിട്ടുള്ള 2 ബ്രാൻഡുകൾ പറയാം. അതിനു മുമ്പ് നമുക്ക് ധൈര്യമായി വിശ്വസിച്ച് വാങ്ങാവുന്ന 2 ബ്രാൻഡുകളാണ് ഇനി പറയുന്ന 2 ബ്രാൻഡുകൾ, അതായത് സാംസങ്ങും എൽ ജിയും. ഇവ നല്ല ക്വാളിറ്റിയിലുള്ള റെഫ്രിജറേറ്ററുകൾ നമുക്കായി നൽകുന്നു. അതുകൂടാതെ അവയുടെ മെയിൻ്റെനൻസും സർവീസും എല്ലാം വളരെ നന്നായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് തന്നെ വാങ്ങാവുന്ന റെഫ്രിജറേറ്ററുകളാണ് ഇവ രണ്ടും. നമ്മൾ 2 സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന റെഫ്രിജറേറ്ററുകൾ സാംസങ് ആണ്. ലോകത്ത് മുഴുവൻ ഹോം അപ്ലയൻസ് വിപണി കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് സാംസങ്. സാംസങ്ങിൻ്റെ റെഫ്രിജറേറ്ററുകൾ നല്ല ബിൽഡ് ക്വാളിറ്റി നൽകുന്നു. അതുകൂടാതെ നല്ല പെർഫോമൻസ് ഉള്ള റെഫ്രിജറേറ്ററുകളുമാണ് ഇവ. സാംസങ്ങിൻ്റെ റെഫ്രിജറേറ്ററുകൾ പൊതുവെ ഡിജിറ്റൽ ഇൻവെർട്ടർ കംപ്രസറുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഊർജ്ജക്ഷമത വളരെ കൂടുതലായിരിക്കും. സാംസങ്ങിൻ്റെ മിക്ക റെഫ്രിജറേറ്ററുകളും സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷനാണ്. ടഫ്ലോൺ ഗ്ലാസുകൾ അവയ്ക്കൊപ്പം ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ
ഇവയ്ക്കുള്ളിൽ മനോഹരമായ LED ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു. പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മോയിസ്ചർ ഫ്രീ സോൺ എന്ന ഏരിയ ഉണ്ട്. ഇവിടെ വെജിറ്റബിൾസ് വെക്കുകയാണെങ്കിൽ അവയിലെ വെള്ളം നഷ്ടപ്പെട്ട് ഉണങ്ങിപ്പോകുന്ന അവസ്ഥ ഒന്നും സംഭവിക്കുന്നില്ല. ഒന്നാമതായി നാം പറയുന്നത്, അതായത് വാങ്ങിക്കാൻ ഏറ്റവും അനുയോജ്യമായ റെഫ്രിജറേറ്ററുകളെന്ന് ഞാൻ കണക്കുകൂട്ടുന്നത് LG ആണ്. ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ റെഫ്രിജറേറ്ററുകളും മറ്റ് ഹോം അപ്ലയൻസുകളും കച്ചവടം ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് LG. ഏറ്റവും ആധുനികമായ നിലവാരത്തോടുകൂടിയ റെഫ്രിജറേറ്ററുകളാണ് LG പുറത്തിറക്കുന്നത്. അവയുടെ ഇന്റീരിയർ ഡിസൈനിങ്ങും അവയുടെ ബോഡി പെയിന്റിങ്ങും എല്ലാം വളരെ വ്യത്യസ്തമാണ്. LG ആധുനിക റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്നത് വളരെ നൂതനമായിട്ടുള്ള സ്മാർട്ട് ഇൻവെർട്ടർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന കംപ്രസറുകളാണ്. ഇതുകൂടാതെ വ്യത്യസ്തമായ പല ടെക്നോളജികളിലും LG റെഫ്രിജറേറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഐസ് ബീം കൂളിംഗ് സിസ്റ്റം എന്നൊരു സിസ്റ്റമാണ് ഇവയുടെ ഫ്രീസറുകളിൽ ഉപയോഗിക്കുന്നത്. പാത്രങ്ങൾ ഒട്ടിപ്പിടിക്കാതിരിക്കുവാനും വളരെ വേഗം ഐസ് ഫോം ചെയ്യുവാനും ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്. സ്മാർട്ട് ഡയഗ്നോസിസ് സിസ്റ്റം എന്ന ഒരു പ്രത്യേക ടെക്നോളജി ഈ റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്നു. ഇവയുടെ കമ്പൈൻഡുകൾ വളരെ വേഗം കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് കണ്ടുപിടിക്കുവാൻ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നു. ആട്ടോ സ്മാർട്ട് കണക്ഷൻ എന്ന മറ്റൊരു ടെക്നോളജിയും ഇവയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഹോം ഇൻവെർട്ടറുകളിലേക്ക് ഈ റെഫ്രിജറേറ്ററുകൾ വളരെ സിമ്പിളായി കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഇത്. ഇത്തരം ഫ്രിഡ്ജുകൾക്ക് വളരെ ചെറിയ രീതിയിലുള്ള വൈദ്യുതി ഉപഭോഗം മാത്രമേ ആവുന്നുള്ളൂ. 2 CFL ലാമ്പുകളുടെ കറണ്ട് മാത്രമേ ഇത്തരം റെഫ്രിജറേറ്ററുകൾ എടുക്കുന്നുള്ളൂ. ഇവയുടെ കംപ്രസറുകൾക്ക് 10 വർഷം ഫുൾ വാറന്റിയും ഈ റെഫ്രിജറേറ്ററിന് മൊത്തത്തിൽ 1 വർഷം വാറന്റിയുമാണുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാം. നമ്മൾ ഉയർന്ന ടെക്നോളജിയിലുള്ള റെഫ്രിജറേറ്ററുകൾ എടുക്കുമ്പോൾ നാം വിപണിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന റെഫ്രിജറേറ്ററുകൾ തന്നെ എടുക്കുന്നതാകും നല്ലത്. കാരണം അവയ്ക്ക് കംപ്ലൈന്റ് ആയാൽ അവയുടെ സ്പെയറുകൾ മാറ്റിവെക്കുവാൻ അവൈലബിൾ ആകണമെങ്കിൽ ഏറ്റവും സെല്ലിങ്ങുള്ള, ഏറ്റവും വിൽപ്പനയുള്ള മോഡലുകൾ തന്നെ ആവണം. അതുകൊണ്ട് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോഡലുകൾ തന്നെ നോക്കി പർച്ചേസ് ചെയ്യുന്നതാവും ഏറ്റവും ഉത്തമം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ്.